ഇടാലൻ എന്ന പേരായ ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയ്ക്ക് വലിയൊരു മോഹമുണ്ടായി. കുറച്ച് പായസം കുടിക്കണം. എന്താ പായസം കുടിക്കാൻ വഴി? കുറച്ച് പായസം കിട്ടിയിരുന്നെങ്കിൽ പാല് കുടിച്ച് കുടിച്ച് മടുത്തു മടുത്തു. കുറച്ച് പായസം കിട്ടിയിരുന്നെങ്കിൽ എന്താണ് ഇതിനൊരു വഴി എന്ന് പൂച്ച ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു. ആലോചിച്ച് പെട്ടെന്ന് അവനൊരു സൂത്രം കിട്ടുമെന്ന്. കൂട്ടുകാരോടൊന്ന് പറഞ്ഞു നോക്കിയാലോ, എന്തെങ്കിലും വഴി കാണും. അത് തന്നെ. അങ്ങനെ തൻ്റെ കൂട്ടുകാരായ ആരൊക്കെയാ അറിയോ കൂട്ടുകാര്? ശുഗൻ എന്നുപേരായ ഒരു തത്ത, കാകൻ എന്നുപേരായ ഒരു കാക്ക, സൗമാലിക ഉറുമ്പ്, ശ്വാനകൻ നായ, പിന്നെയോ ധേനുമതി പശു. അവരെല്ലാം വിളിച്ചു വരുത്തി. പൂച്ച എല്ലാവരെയും വിളിച്ചു വരുത്തി. പൂച്ച പറഞ്ഞു, എനിക്ക് നല്ല മോഹമുണ്ട്. എന്താത്? എല്ലാവരും ചോദിച്ചു. കുറച്ച് പായസം കുടിക്കണം. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു, കുറച്ച് പായസം കിട്ടിയിരുന്നെങ്കിൽ. പായസം എന്നത് കേട്ടപ്പോ എല്ലാവരും തുള്ളി ചടങ്ങി. പായസം ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് പായസം പായസം എന്ന് തുള്ളി ചാടി കളിക്കാൻ തുടങ്ങി. അപ്പൊ പൂച്ച പറഞ്ഞു, എവിടുന്ന കൂട്ടരെ പായസം കിട്ടുക? എന്താ നമ്മൾ ചെയ്യുക? ശരി തന്നെ, എവിടുന്ന അപ്പൊ അത് കിട്ടുക? എങ്ങനെയാ നമ്മൾ പായസം കുടിക്കുക? എല്ലാവരും ഇരുന്ന് ആലോചിച്ചു. അങ്ങനെ പൂച്ച പെട്ടെന്ന് പറഞ്ഞു, കൂട്ടുകാരെ നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? നമുക്കോ? അത് തന്നെ, നമുക്ക് പായസം ഉണ്ടാക്കാം. എല്ലാവരും ഒരു നിമിഷം ആലോചിച്ചു. ശരിയാണല്ലോ, റെഡി, ഞങ്ങൾ റെഡി, ഞങ്ങൾ എല്ലാവരും റെഡി. ഓരോരുത്തരും പറഞ്ഞു, ശരി 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 ശരി, ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞു. പൂച്ച ചോദിച്ചു, പായസം ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ വേണ്ടേ? എന്താ നമ്മളതിന് ചെയ്യാ? ഓ, ശുഗന്ധത്ത പറഞ്ഞു, അരി ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് തത്ത പോയി അരിയുമായി വന്നു. കാകൻ കാക്ക പറഞ്ഞു, വിറകുകൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കാക്ക കുറേ വിറകുകളുമായിട്ട് വന്നു. സോമാലിക ഉറുമ്പ് പറഞ്ഞു, പഞ്ചസാര ഞാൻ കൊണ്ടുവരാലോ എന്ന് പറഞ്ഞ് സോമാലിക പഞ്ചസാര കൊണ്ടുവന്നു. ശ്വാനകണ്ണായ പാത്രം ഞാൻ കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞ് ശ്വാനകണ്ണായ വലിയൊരു പാത്രവും കൊണ്ടുവന്നു. ധേനുമതി പശു പറഞ്ഞു, നമുക്ക് പായസത്തിന് വേണ്ട പാല് എത്രയാണോ ധാരാളം ഞാൻ തരാലോ എന്ന് പറഞ്ഞ് ധേനുമതി പശു പാലും തന്നു. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് പായസം തയ്യാറാക്കി. ഇങ്ങനെ പായസം തിളച്ച് 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 വരുമ്പോൾ എല്ലാവരുടെയും വായിൽ വെള്ളം വന്നു. എല്ലാവരും തുള്ളി ചാടാൻ തുടങ്ങി. പായസം വാങ്ങി വെച്ച് എല്ലാവരും വട്ടത്തിലിരുന്ന് പായസം വിളമ്പി കഴിച്ചു. പാട്ടുപാടി നൃത്തം ചെയ്ത് അവർ ഒക്കെ അവിടെ സന്തോഷത്തോടെ പാട്ടുപാടി നൃത്തം ചെയ്ത് അവിടെ തിമർത്തു. ആമിന 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 തോലെ എലസിബ എനാഹോ ആമിന തുസേ പാസ്കാലിന.